السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അൽ കിതാബ് പഠന പരമ്പരയിൽ ഇസ്രാ മിഅ്റാജ് സംബന്ധിച്ചുള്ള സ്പെഷ്യൽ സെഷൻ നമ്മൾ 1/5/2016, 7/5/2016 എന്നീ തീയതികളിൽ നടത്തിയിരുന്നു. അതിന് തുടർച്ചയായിട്ട് 14/5/2016 ക്ലാസ്, അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അതിന്റെ ബാക്കിയാണെന്ന്. അപ്പൊ നോട്ട്സൊക്കെ 14/5/2016 കൊടുത്ത് കാണാം. പോസ്റ്റ് 4 അല്ലേ, പോസ്റ്റ് 4 മോഡ്യൂൾ 8 എന്ന് കാണാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടത്തിയത് സംബന്ധിച്ച് സഹീൽ ബുഖാരിയിൽ വന്ന ഒരു ഹദീസിന്റെ വിശദീകരണം ഫത്ഹുൽ ബാരി നമ്മൾ തുടർന്ന് പറയാം. ഇതിൽ പറയുന്നത്, ഇസ്രാ മിഅ്റാജ് സമയത്ത് നടന്ന ചില അത്ഭുതങ്ങളും, അതേപോലെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ യാത്രയിൽ ചില സ്ഥലങ്ങളിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശം പ്രകാരം അവിടെ ഇറങ്ങി നിസ്കരിച്ചതും ഒക്കെ സംബന്ധിച്ച വിഷയങ്ങളാണ്. قال رسول الله صلى الله عليه وسلم اتيت بدابه فوق الحمار ودون البغل الحديث فاذا 17/5/2016 ലെ ഒന്നാമത്തെ ഓഡിയോ ക്ലിപ്പ് ആണ്. ഇലക്ഷൻ കഴിഞ്ഞു വന്നതുകൊണ്ട് ഇന്ന് രാത്രി വന്നത്. അപ്പൊ ഇന്ന് തന്നെ ഇതിന്റെ ഇസ്രാ മിഅ്റാജിന്റെ ചർച്ച അവസാനിപ്പിക്കാൻ വിചാരിച്ചു ഇൻഷാല്ലാഹ്. അതായത് ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉതീതു ബിദാബത്തിൻ, എനിക്കൊരു മൃഗം കൊണ്ടുവരപ്പെട്ടു. അതായത് ബുറാഖ് കൊണ്ടുവരും, ബുറാഖ് എന്ന് മറ്റു ഹദീസുകൾ കാണാം. ഫൗക്കൽ ഹിമാരി ഹദീസ് എന്ന് മുമ്പ് കണ്ടതാണ്, സഹീഹ് മുസ്ലിമിലെ ഹദീസ്. ഫൗക്കൽ ഹിമാരി, ഹിമാർ കഴുത, കഴുതയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ കഴുതയെക്കാളും വലുത് വലിപ്പമുണ്ട്. അപ്പോൾ ദൂരൽ ബഹുൽ, ബഹുൽ എന്ന് പറഞ്ഞാൽ കോവർ കഴുത, കോവർ കഴുത, അതിനേക്കാളും താഴെ, അതിനേക്കാളും വലിപ്പം കുറവുമാണ്, അങ്ങനെയുള്ള അൽ ഹദീസ്. ആ ഹദീസ് പറഞ്ഞു. അപ്പൊ ഈ ആ ഹദീസിലുണ്ട്, ഫറകിബ്തു വമഅയ് ജിബ്രീലു ഫസിർതു ഫഖാല ഇൻസിൽ ഫസ്വല്ലി ഫഫഅൽതു ഫഖാല അതദ്രി ഐന സ്വല്ലൈതു സ്വല്ലൈത സ്വല്ലൈത ബിത്വയ്ബ വഇലൈഹ അൽ മുഹാജറ യഅനി ബിഫതഹിൽ ജീനി. ഇനി ആ ഹദീസിൽ പറയാണ്, ഫറകിബ്തു, അപ്പോൾ ഞാൻ കയറി ആ ബുറാഖിൻ്റെ പുറത്ത് കയറി. വമഅയ് ജിബ്രീലു, എൻ്റെ കൂടെ ആരുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ഫസിർത്തു, അങ്ങനെ ഞാൻ യാത്ര ചെയ്തു. ഫഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇൻസിൽ, ഇവിടെ ഇറങ്ങൂ, ഇടയ്ക്കൊരു സ്ഥലത്ത് ഇറങ്ങാൻ പറഞ്ഞു. ഫസ്വല്ലി, എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് നിസ്കരിക്കൂ എന്ന് പറഞ്ഞു ഇടയ്ക്ക് യാത്രയിൽ. ഫഅൽതു, അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി നിസ്കരിച്ചു, അപ്രകാരം ചെയ്തു. ഫഖാൽ, അപ്പോൾ ജിബ്രീൽ ചോദിച്ചു, അത്തദ്രി ഐന സ്വല്ലൈതു, എവിടെയാണ് ഇപ്പോൾ താങ്കൾ നിസ്കരിച്ചതെന്ന് താങ്കൾക്ക് അറിയുമോ? അപ്പോൾ എങ്ങനെ സ്വല്ലൈ ത്വയ്ബ, എവിടെ നിസ്കരിച്ചത്? ത്വയ്ബ എന്ന സ്ഥലത്താണ്. ശരിയല്ലേ? ത്വയ്ബ എന്നൊരു സ്ഥലത്ത് നബി നിസ്കരിച്ചതായിട്ടുള്ളൊരു വിവരണമാണത്. ഇനി ഫി ഹദീസി ഷദ്ദാദ് ബിൻ ഔസ് അൻദൽ ബസാർ വത്തബറാനി അന്നഹു അവ്വല മാ ഉസ്രിയ ബിഹി മറ ബി അർദിൻ ദാത നഖ്ലിൻ ഫഖാല ലഹു ജിബ്രീലു ഇൻസിൽ ഫസ്വല്ലി ഫനസല ഫസ്വല്ല ഫഖാല സ്വല്ലൈതു ബിയസ്രിബ. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ ഷദ്ദാദ് ബിൻ ഔസ് എന്നിവരിൽ നിന്നുള്ള റിപ്പോർട്ട്, അതിൽ പറയുന്നുണ്ട്, അന്നഹു അവ്വല മാ ഉസ്രിയ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ യാത്രയിൽ സഞ്ചരിച്ച സ്ഥലം വിവരിച്ചത്, മറ ബി അർദിൻ, ഒരു ഭൂപ്രദേശത്ത് കൂടെ നബി നടന്നുപോയി അല്ലെങ്കിൽ സഞ്ചരിച്ചു. ദാത നഖ്ലിൻ, അത് ഈന്തപ്പനകളുള്ള ഒരു പ്രദേശം. ഫഖാല ലഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇൻസിൽ ഇൻസിൽ, ഇവിടെ ഇറങ്ങൂ. ഫസ്വല്ലി, എന്നിട്ട് നിസ്കരിക്കൂ. ഫനസൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി. ഫസ്വല്ല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കരിച്ചു. സ്വലാത്തു ഇല്ലാത്ത എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം ചെല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല സ്വല്ലൈതു ബിയസ്രിബ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്ത്,
ഞാൻ യസ്രിബിൽ നിസ്കരിച്ചു. ഏതാ യസ്രിബ്? ആ മദീനയുടെ പഴയ പേരാണ്. നബിസ്വല്ലാസ്ലമിയുടെ കാലത്ത് മദീനയുടെ പേരാണ്, മുമ്പേ ഉണ്ടായിരുന്ന പേരാണ് യസ്രിബ്. പിന്നെ നബിസ്വല്ലാസ്ലമ വന്നപ്പോൾ മദീനത്തുൻ നബി, നബിയുടെ നഗരം എന്നറിയപ്പെട്ടു. അങ്ങനെയാണ് മദീന മദീന എന്നറിയപ്പെട്ടു. സുമ്മ ഖാല ഫി റിവായതിഹി ثم قال انزل فصلي مثل الاولي قال صليت بتور سيناء حيث كلم الله موسى. ഇനി ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു എന്തേ, അതേ റിപ്പോർട്ടിൽ ثم قال انزل വീണ്ടും പറഞ്ഞു ഇറങ്ങൂ വേറെ സ്ഥലത്ത്. فصلي അങ്ങനെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. مثل الاولي ഒന്നാമത്തെ പോലെ ആദ്യം യസ്രിബ് നിസ്കരിച്ചു അല്ലേ. قال صليت بتور سيناء ഞാൻ തൂർ സൈനായിൽ നിസ്കരിച്ചു. തൂർ സൈന ഉർസീന എന്താണ് അവിടെ പ്രദേശം, എന്താ പ്രത്യേകത? ഹൈസു കല്ലമല്ലാഹു മൂസ, മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച ആ ഭാഗം അവിടെ ഉർസീന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ചിട്ടാണ് സംസാരിച്ചത് അല്ലേ. കല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസ അലൈഹിസ്സലാം അലൈഹിസ്സലാം എന്നൊന്നും വരുന്നില്ല പുറത്തേക്ക്. ആ സുമ്മ ഖാൽ ഇൻസിൽ അവിടെ ഇറങ്ങണം. ഫദക്കറ മിസ്ലഹു അതുപോലെ പറയും അവിടെ അവിടെ നിസ്കരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉർസീന നിസ്കരിച്ചു. ഇനി قال صليت ببيت لحم يعني بيت لحم اللي نسكرجو حيث ولد عيسى عليه السلام. عيسى عليه السلام جنيتشا عيسى عليه السلام جنيتشا بيت لحم ده بيت لحم هنا انجلش لما هذا لك بره سارنا بيت لحم بيت لحم لا بيت لحم يعني. وقال في روايه شداد بعد قوله يثرب ثم مر بارض بيضاء فقال انزل فصلي فقال صليت بمدينة وفيه انه دخل المدينة من بابها اليماني فصلى في المسجد. ഇനി ഷദ്ദാദിന്റെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട്, യസ്രിബ് എന്ന് കഴിഞ്ഞിട്ട് ഹുമ്മ മറ അർളിൻ ബൈദാ ഒരു വെളുത്ത ഭൂപ്രദേശത്ത് ഇവിടെ സഞ്ചരിച്ചു. فقال انزل അവിടെയും എന്ത് പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്ലാം ഇറങ്ങാൻ പറഞ്ഞു എന്ത്, ഫസ്വല്ലി നിസ്കരിക്കാൻ പറഞ്ഞു. എന്നിട്ട് قال صليت نبي صلى الله عليه وسلم പറഞ്ഞു صليت ഞാൻ നിസ്കരിച്ചു ബിമദീന മദിയൻ പ്രദേശം. മദിയൻ മദിയൻ ഷുഐബ് അലൈഹി സ്ലാമിന്റെ മദിയൻ, ഷുഐബ് അലൈഹി സ്ലാമുമായി ബന്ധപ്പെട്ട് മദിയൻ പ്രദേശത്തെ പറയാം അല്ലേ. വഫീഹി അതിലുണ്ട് അന്നഹു ദഖല മദീനത മിൻ ബാബിഹൽ യമാനി, ബാബുൽ യമാനിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ചു, പട്ടണത്തിൽ പ്രവേശിച്ചു. സല്ലാ ഫിൽ മസ്ജിദി എന്നിട്ട് നബി പള്ളിയിൽ മസ്ജിദിൽ നിസ്കരിച്ചു എന്ന്. ഇനി മൊഡ്യൂൾ 9 കാണാം. പോസ്റ്റ് എന്താ, പോസ്റ്റ് 5 അല്ലേ, പോസ്റ്റ് 5. وزاد في روايه يزيد بن ابي مالك ثم دخلت بيت المقدس فجمع لي الانبياء فقدمني جبريل حتى اممتهم. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ثم دخلت بيت المقدس പിന്നീട് ഞാൻ ബൈത്തുൽ മഖദ്ദിസിൽ, ബൈത്തുൽ മഖദ്ദിസിൽ ദഖല പ്രവേശിച്ചു. നിങ്ങൾ ബാക്കി പറ ദഖല പ്രവേശിച്ചു, ദഖലത്തു ഞാൻ പ്രവേശിച്ചു അല്ലേ. فجمع لي الانبياء انبياءക്കൾ എല്ലാം അവിടെ എനിക്ക് വേണ്ടി അവിടെ സമ്മേളിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയാണ് അല്ലേ. അള്ളാഹു വിചാരിച്ചാൽ എന്തോ നടക്കും. അപ്പോൾ അമ്പിയാക്കളെല്ലാം അവിടെ അങ്ങ് സമ്മേളിപ്പിക്കപ്പെട്ടു. ജുമി ആ ഒരുമിച്ച് കൂട്ടപ്പെട്ടു എന്നാണ്, ജമ ആ ഒരുമിച്ച് കൂട്ടി, ജുമി ആ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ലീ എനിക്ക് വേണ്ടി, അൽ അമ്പിയ ഓ അമ്പിയാക്കളൊക്കെ. ഫഖദ്ദമനി ജിബ്രീൽ, ജിബ്രീൽ എൻ്റെ മുന്നേ കടന്നു വന്നു വന്നു. ഹത്ത അമം തുഹോം ഞാൻ അവർക്കൊക്കെ എന്തായി, ഇമാമായിട്ട് നിസ്കരിച്ചു. അമ്മമ അമം തു ഞാൻ അമ്മമ അമ്മമ അമ്മമു അമ്മംത അമ്മമത് അമ്മമത അമ്മംന അമ്മംത അമ്മംതുമ അമ്മംതും അമ്മംതി അമ്മമന്തു അമ്മംതുമ അമ്മംതുന്ന അമ്മംതു അമ്മംതു അമമ അമംതു ഇവിടെ അമംതുന്ന് അമമ. അപ്പോൾ അമംതു ഞാൻ ഇമാമ നിസ്കരിച്ചു. ഫീ റിവായത്തി അബ്ദുറഹ്മാൻ ബിൻ ഹാഷിം بن عتبة عن انس عند البيهقي في الدلائل انه مر بشيء يدعوه متنحيا عن الطريق فقال له جبريل سر وانه مر على عجوز فقال ما هذه فقال سر وانه مر بجماعة فسلموا فقال له جبريل اردد عليهم وفي اخره فقال له الذي دعاك ابليس والعجوز الدنيا والذين سلموا ابراهيم وموسى وعيسى اني متجرر.
ദലായിൽ ബൈഹഖി റിപ്പോർട്ട് ചെയ്തു അന്നഹു മറ ബിശൈഇൻ യദ്ഉഹു മുതനഹിയൻ ഒരു മൂലയിൽ നിന്ന് ഒരാ എന്തോ ഒരാൾ ഒരു വിളി വിളിക്കുന്നു മുതനഹിയൻ ഒരു മൂലയിൽ കേട്ടോ ത്വരീഖ് വഴി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ ഫഖാലഹു ജിബ്രീൽ ജിബ്രീൽ സിർ ആ വിളി ശ്രദ്ധിക്കാതെ പോകാൻ പറഞ്ഞു വിളി കേൾക്കണ്ട അന്നഹു മറ അജൂസ് അപ്പോൾ ഒരു വൃദ്ധ പിന്നെ ഒരു വൃദ്ധൻ്റെ അടുത്ത് വൃദ്ധയുടെ അടുത്ത് ഫഖാല മാ ഹാദിഹി ഇതെന്താണ് ചോദിച്ചു ഫഖാല സിർ അപ്പോൾ എന്ത് പറഞ്ഞു അപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു പോകാൻ പറഞ്ഞു അപ്പോൾ അന്നഹു മറ ബി ജമാഅത്തിൻ ഒരു സംഘത്തിൻ്റെ അടുത്തുകൂടെ പാസ് ചെയ്തു അപ്പോൾ അപ്പോൾ ജിബ്രീൽ എന്ന് പറഞ്ഞു ഫസല്ലമു ആ ആളുകൾ ആ സംഘം സലാം പറഞ്ഞു സലാം പറഞ്ഞു ആർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു ഫഖാല ലഹു ജിബ്രീൽ അപ്പോൾ ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞു ഉർദുദ് അലൈഹിം അവർക്ക് സലാം മടക്കൂ എന്ന് പറഞ്ഞു ഫീ ആഖിരിഹി ആ ഹദീസിൻ്റെ അവസാനത്തിലുണ്ട് ഫഖാല ലഹു അല്ലദീ ദഅക ഇബ്ലീസു എന്നിട്ട് ഫഖാല ലഹു ജിബ്രീൽ അലൈഹി സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു അല്ലദീ ദഅക താങ്കളെ വിളിച്ചത് ആരാണ് ആദ്യം വഴിയിൽ വെച്ചിട്ട് വിളിച്ചത് ആരാ ഇബ്ലീസ് ആരാണ് ആ വഴിയിൽ വെച്ചിട്ട് ഒരാൾ വിളിച്ചില്ലേ അതാരാണ് ഇബ്ലീസ് അതാണ് പറഞ്ഞത് ഇബ്ലീസ് വിളിച്ചപ്പം അത് ശ്രദ്ധിക്കാതെ പോകാൻ പറഞ്ഞു അല്ലേ സിർ സിർ എന്ന് പറഞ്ഞു ഇനി വൽ അജൂസു ഒരു കിഴവിയെ കണ്ടു എന്നറല്ലേ ഒരു വൃദ്ധയായിട്ട് ഒരു കിഴവിയെ കണ്ടു അല്ലേ ആ കിഴവി ആരാണ് അദ്ദുന്യ അതാണ് ഇഹലോകം ഇഹലോകം അപ്പോഴും എന്തു പറഞ്ഞു സിർ സിർ ഇതെന്താണ് ചെയ്തപ്പോൾ അപ്പോൾ സിർ അപ്പോൾ ദുന്യാവല്ല അല്ലേ ആഖിറ പരലോകൻ ആഖിറത്ത് വല്ലദീന സല്ലമു ഇനി ഒരു ജമാഅത്തിനെ കണ്ടു എന്നറല്ലേ ഒരു സംഘത്തെ അപ്പോൾ അവർ സലാം പറഞ്ഞു എന്നറല്ലോ മടക്കാൻ പറഞ്ഞില്ലേ ജിബ്രീൽ അലൈഹിസ്സലാം ആ സലാം പറഞ്ഞത് ആരായിരുന്നു ഇബ്രാഹീമു വ മൂസ വ ഈസാ ഇബ്രാഹിം അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാം ഈസാ അലൈഹിസ്സലാം ഇനി എത്ര പോസ്റ്റ് ഉണ്ട് Thank you.